അഗ്നിശമന സേനയുടെ മധ്യസ്ഥനായ ഒരു വിശുദ്ധനെക്കുറിച്ച് നമുക്കിന്ന് കേൾക്കാം. വിശുദ്ധ ഫ്ലോറിയാൻ. ഇപ്പോൾ ഓസ്ട്രിയയുടെയും പണ്ട് റോമിൻ്റെയും ഭാഗമായിരുന്ന നോറിക്കുമിലെ ഉന്നതനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ഫ്ലോറിയാൻ. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ക്രൂരമായ മതമർദ്ദനം നടന്നിരുന്ന കാലം. ഗവർണറായിരുന്ന അക്വിലാസ് ലോർച്ചിലെ ക്രിസ്ത്യാനികളെ മതമർദ്ദനത്തിന് വിധേയരാക്കുന്നതിന് ഉത്തരവിട്ടു. പടയാളികൾ എത്തിയപ്പോൾ ഫ്ലോറിയാൻ ധൈര്യപൂർവ്വം ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം ഗവർണറുടെ പക്കലേക്ക് ആനയിക്കപ്പെട്ടു. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കുന്നതിനായി പല പ്രലോഭനങ്ങളും അധികാരി ഫ്ലോറിയാന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അദ്ദേഹം സധൈര്യം വീണ്ടും തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു. ഇതിൽ കുപിതനായ അധികാരി അദ്ദേഹത്തെ ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി. തുടർന്ന് തിളച്ച എണ്ണയിലേക്കിട്ടു. എന്നാൽ വിശുദ്ധൻ്റെ ശരീരത്തിന് യാതൊന്നും സംഭവിച്ചില്ല. അതിനാൽ അദ്ദേഹത്തെ കത്തിയെരിയുന്ന തീയിലെറിയാൻ അധികാരി ഉത്തരവിട്ടു. പക്ഷേ തീജ്വാലകൾക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർതിരിക്കാൻ സാധിച്ചില്ല. അവസാനം ഫ്ലോറിയാനെ കഴുത്തിൽ കല്ലുകെട്ടി യെൻസ് നദിയിൽ താഴ്ത്തി. ഭക്തയായ ഒരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും സംസ്കരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം ലിൻസിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്ക് മാറ്റപ്പെട്ടു. അഗ്നിശമന സേനയുടെ മധ്യസ്ഥനായി ഫ്ലോറിയാൻ അറിയപ്പെടുന്നു. അഗ്നിയിൽ നിന്നും ജലത്തിൽ നിന്നുമുള്ള സംരക്ഷണത്തിനായി ഫ്ലോറിയാൻ്റെ മധ്യസ്ഥം വിശ്വാസികൾ തേടാറുണ്ട്.